നമസ്കാരം, ഞാൻ ദീപക് വർമ്മ. ഈ നവരാത്രി കാലത്ത് ദേവിയുടെ ഉപാസനയുടെ ഭാഗമായി 9 രാഗങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് 8-ാമത്തെ രാഗം സരസ്വതി. സരസ്വതി ദേവിയുടെ അതേ പേരുള്ള രാഗം തന്നെയല്ലേ? സരസ്വതി രാഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്കൊരു 10-ോ 11-ോ വയസ്സേ ഉള്ളൂ എന്ന എൻ്റെ ഓർമ്മ. അത് ഞാൻ കേൾക്കുന്നത് എൻ്റെ അമ്മാവൻ പാടിയാണ്. സരസ്വതിയാമം കഴിഞ്ഞു എന്നൊരു പഴയ ഗാനം. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചെല്ലുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ വളരെ ഹിറ്റായിട്ടൊരു പാട്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാരത് പാടാറുണ്ട്. എ ആർ റഹ്മാൻ്റെ ലവ് ബേർഡ്സ് എന്ന ചിത്രത്തിലെ മലർഗളെ 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 മലർഗളെ. ഈ പാട്ട് പക്ഷേ ചെയ്തിരിക്കുന്നത് സരസ്വതിയിലൊന്നും അല്ല കേട്ടോ. അപ്പം പിന്നെ നിങ്ങൾക്കെല്ലാം ഒരു സംശയം വന്നേക്കാം, എന്തിനാണ് ഈ പാട്ടിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്ന്. ആ പാട്ടിലെ മെയിൻ രാഗം ഒരു കേദാർ ഹമീർ കല്യാണിയൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംഗീതത്തിൽ, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പല്ലവിയുടെയും അനുപല്ലവിയുടെയും നടുക്ക്, അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും നടുക്ക്, അങ്ങനെയൊക്കെ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സരസ്വതി രാഗമാണ്. സ സ രി മ പ പ മ ദ സ സ രി മ പ പ മ ദ മ പ ദ സ നി ദ പ മ ദ പ മ രി സ ദ. എന്ത് ഭംഗിയുള്ള സരസ്വതി അവിടെ വന്നിരിക്കുന്നത്! ഇത് ചരണത്തിന് മുമ്പുള്ള ബിറ്റ് വായിച്ചിരിക്കുന്നത് ദി ലെജൻഡ് മാൻഡലിൻ യു ശ്രീനിവാസ് ആണ്. ഇനി ഈ രാഗത്തിൻ്റെ സ്കെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. സ രി മ പ ധ സ സ നി ധ പ മ രി സ. മുകളിലേക്ക് പോകുന്ന ആരോഹണവും താഴത്തേക്ക് വരുന്ന അവരോഹണവും സിമ്മെട്രിക്കൽ അല്ല. അവരോഹണത്തിൽ ഒരു എക്സ്ട്രാ നിഷാദമുണ്ട് അതിനകത്ത്. അത്രയൊരു പ്രോമിനൻ്റ് രാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കല്യാണിയോ ഹിന്ദോളമോ മോഹനമോ അങ്ങനെയുള്ള വളരെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള രാഗങ്ങൾ കർണാടകയിലുണ്ട്. അത്രയും പ്രോമിനൻ്റ് അല്ല ഈ രാഗം. മറ്റൊരു കാര്യം, സരസ്വതി രാഗത്തിൽ ഗമകപ്രയോഗങ്ങൾ മറ്റുള്ള രാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഇനി ഈ രാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സഞ്ചാരങ്ങളും പ്രയോഗങ്ങളും ഇതിൻ്റെ ഒരു മൊത്തം ഫ്ലോവും എങ്ങനെയാണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. രി മ പ ദ സ നി ദ മ പ നി ദ രി മ പ സ നി ദ പ മ പ മ ദ പ മ രി നി ദ സ ആ ദസരി നീ ദ പ ദ പ മ പ മ രേ രി മ പ മ നീ ദ പ മ പ മ രേ സരി നീ ദ സ സരി മ പ രി മ പ ദസ നീ ദ മ പ മ രേ സരി നീ ദ മ പ ദ എന്നുള്ളതാണ് ആരോഹണം വരുന്നത്. ഇതിനെ തന്നെ ഞാൻ മധ്യമത്തിനെ മാറ്റി ചെറിയ മ ആക്കി കഴിഞ്ഞാൽ സരി മ പദ സരി മ പദ, ഇത് ആരഭിയുടെ സ്റ്റൈലിലേക്ക് മാറും. അതിൻ്റെ ഫീല് തന്നെ വേറെയാണ്. മറ്റൊരു രാഗമുണ്ട്, അതിൻ്റെ പേരാണ് ത്രിവേണി. ത്രിവേണിയും സരസ്വതിയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് ആരോഹണത്തിൽ ഒരു നിഷാദം കൊണ്ട് ചേർക്കുക എന്നാണ്. സരി മ പദ സ സരസ്വതി, സരി മ പദ നീ സ ഇത് ത്രിവേണി. ഭാവത്തിൻ്റെ കാര്യത്തിൽ രണ്ട് രാഗങ്ങളും തമ്മിൽ അത്ര ഡിഫറൻസ് ഇല്ല. ഇത് തന്നെയാണ് പല മ്യൂസിക് കമ്പോസേഴ്സും സരസ്വതി പാടുമ്പോഴും അത് പ്യുവർ ആക്കാതെ അതിനകത്ത് ഒരു എക്സ്ട്രാ നിഷാദം ആരോഹണത്തിൽ കൊണ്ടുവരുന്നതും. ഈവൺ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പോലും ഈ രാഗം സരസ്വതി ഉണ്ട്. ഇതേ നോട്ട്സ് തന്നെയാണ് അവിടെയും. പക്ഷേ അവിടെ സരി മ പ ധ നീ സ എക്സ്ട്രാ നിഷാദം അലൗഡ് ആണ് അവിടെ. അപ്പം നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലുള്ള ത്രിവേണിയുടെ നോട്ട്സ് പോലെ ഹിന്ദുസ്ഥാനിയിലും വരുമെന്ന് ചുരുക്കം. എന്നാൽ അത്ര കോമൺ ആയിട്ട് പാടില്ല എന്ന് മാത്രം. ഹിന്ദുസ്ഥാനിയെക്കുറിച്ച് പറയുമ്പോഴാണ്
അവിടെയും സരസ്വതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ സരസ്വതി ഹിന്ദുസ്ഥാനിയിൽ വന്നത് കർണാട്ടിക്കിൽ നിന്നാണ് എന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മളുടെ കർണാട്ടിക് മ്യൂസിക്കിൽ ബിഹാക്ക്, വൃന്ദാവനി മുതലായവ ഹിന്ദുസ്ഥാനിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാണ് കേട്ടുകേൾവി. സരസ്വതി രാഗം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്ന പാട്ടുകളിൽ ഒന്നായിരിക്കും സരസ്വതിയാമം കഴിഞ്ഞു. സരസ്വതിയാമം കഴിഞ്ഞു, ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു, വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു. വയലാർ ദേവരാജൻ യേശുദാസ് കോമ്പിനേഷനിൽ ഉണ്ടായ പാട്ടാണിത്. മറ്റൊരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് 1000 അജന്ത ചിത്രങ്ങളിൽ എന്ന പാട്ടാണ്. ആ പാട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ത്രിവേണിയിലാണെന്ന് പറയാം. പക്ഷെ ത്രിവേണിയും സരസ്വതിയും വളരെ വളരെ അടുത്തു കിടക്കുന്ന രാഗങ്ങളായതുകൊണ്ട് ആ പാട്ടിനെ കുറിച്ച് ഇവിടെ പറഞ്ഞാൽ വലിയ തെറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഹിന്ദുസ്ഥാനി ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സരസ്വതി തന്നെയാണത്, വിത്ത് സം എക്സ്ട്രാ നോട്ട്സ്. കാരണം സിനിമാ പാട്ടല്ലേ, എക്സ്ട്രാ നോട്ട്സ് വന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. 1000 അജന്ത ചിത്രങ്ങളിൽ ഇതിന്റെ സ്വരം സാനിത പപ്പ നിത പമരേ പപ്പ പപ്പ, ഇത് സരസ്വതിയാണ്. അടുത്ത ലൈൻ ആ മഹാബലിപുര ശില്പങ്ങളിൽ മപദനി സദനി ദപദനി സ, കണ്ടോ, പദനി സ എന്ന് വരുന്നു. അതാണ് ത്രിവേണി എന്ന് പറഞ്ഞത്. ഇനി രാഗത്തിലെ കർണാട്ടിക് കോമ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ത്യാഗരാജസ്വാമികളുടെ അനുരാഗമുലേ നീ, പിന്നെ ജി എൻ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ സരസ്വതി നമോസ്തുതേ എന്നുള്ളത്. അങ്ങനെ പല കൃതികളും ഉണ്ട്, തമിഴിലും കുറച്ചുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് സരസ്വതിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.